ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന റോഡ് ഏതാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് പാർട്ട് വേറെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മളൊന്ന് പോകുന്നത്. റോഡ് കണ്ടല്ലോ, നല്ല തിരക്ക റോഡാണ്. നമ്മളിപ്പോൾ പോകുന്ന സ്പീഡെന്ന് പറയുന്നത് കൂടെ റോഡാണ്. റോഡെന്ന് പറയുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഈ റോഡ് വരുന്നതോടുകൂടി നമുക്ക് കന്യാകുമാരിയിലോട്ട് പോകാൻ ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ ആവശ്യം വരുള്ളൂ, അത്ര വരുള്ളൂ ദൂരം. എന്തായാലും നല്ല കിടില റോഡാണ്, നല്ല അടിപൊളി വ്യൂവും കാര്യമൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, ഇവിടുത്തെ മെയിൻ്റെനൻസ് വർക്കല്ല ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി എന്തായാലും ഒരു 4-5 വർഷത്തിനകത്ത് ഇവിടുത്തെ പണി മൊത്തം കൊണ്ടുവന്നാണ് നമ്മൾ തന്നെ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 80 കിലോമീറ്റർ സ്പീഡാണ്. പക്ഷേ നമ്മൾ പോകുന്നത് 100 ആണ്. ഇത് കോൺക്രീറ്റ് റോഡായതുകൊണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വണ്ടി വന്നിട്ടുണ്ട്. 65 കിലോമീറ്റർ ഏകദേശം ഒരു കർണാടക രജിസ്ട്രേഷൻ ഉണ്ട്, KA 19. എന്തായാലും ഈ റോഡ് വന്നതോടുകൂടി നമുക്ക് അതേ രീതിയിലുള്ള ബ്ലോക്കും കാര്യമൊന്നും കാണില്ല. അപ്പോൾ നമ്മളിപ്പോൾ കളിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം വരാൻ വേണ്ടി നമ്മളിപ്പോൾ കന്യാസിംഗര ഭാഗത്തര 6 റോഡ് വഴിയാണ്. അവിടെ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ബ്ലോക്കും കാര്യമൊക്കെ ഉണ്ട്. ഒരു 30:30 സമയത്ത് നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് ഈ റോഡ് വരെ നല്ല രീതിയിലുള്ള ബ്ലോക്ക് കുറയാനുള്ള സാധ്യത ഉണ്ട്. റോഡൊക്കെ കൊണ്ടുവന്ന ഒരു റോഡിയും പൊട്ടൊക്കെ എല്ലാം നമ്മൾ 6 റോഡ് വേണം. ഈ റോഡ് വരുമ്പോൾ എന്തായാലും ഈ റോഡ് വഴി വരാനുള്ള സാധ്യത ഉള്ളത് ഇവിടെ വലിയ രീതിയിൽ. നമുക്ക് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 15 മിനിറ്റായിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ 100, 80 താഴത്തു വന്നു. 100, 80, 90, 100, 80, 90, 100 ആ റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കന്യാകുമാരി 59 കിലോമീറ്റർ.
ഗവൺമെൻറ് നല്ല രീതിയിലുള്ള പൈസ എല്ലാം മുടക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല രീതിയിലാണ് നമ്മുടെ ഈ റോഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ റോഡ് നല്ല കാണാനെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് കിടക്കുന്നത്. റോഡ് വരുമ്പോഴത്തേക്ക് എല്ലാം ടോൾ ബൂത്തൊക്കെ അവർ വയ്ക്കും, നമ്മൾ തന്നെ ഇതിന് ടോൾ കൊടുക്കേണ്ടി വരും. റോഡിൻ്റെ എൻഡിങ് എത്തിയിരിക്കുകയാണ്. നമ്മുടെ റോഡ് ഏതാണ്ട് തന്നെ ഇതുവരെ പണി പൂർത്തിയായിട്ടുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് വെക്കം ടു തമിഴ്നാട് നാഗർകോവിൽ തന്നെയാണ് നമ്മൾ ഇതുവരെ നമ്മുടെ റോഡും നമുക്ക് ഇവിടെ നേരെ മുകളിലോട്ട് കയറി നേരെ നമുക്ക് പാറശാല റോഡിലോട്ട് കയറാം. നമുക്ക് പോകേണ്ടത് റൈറ്റ്. ഒട്ടും തിരക്കില്ലല്ലോ. എന്നാ ഒരു ചെറിയ ഗ്യാപ്പ് തന്നെ ഈ പാവപ്പെട്ടം കയറി പോയേനെ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഫ്രണ്ട്സ് വണ്ടിയിൽ പെട്രോൾ ഇല്ല ഫ്രണ്ട്സ്, നമുക്ക് ഇപ്പോൾ പെട്രോൾ അടിച്ചിട്ട് പോവാം. അയ്യോ, ഒട്ടും തിരക്കില്ലല്ലോ. വെള്ളം നടിയും വെള്ളം നടിയും വെള്ളം നടിയും വെള്ളം നടിയും. പൈസ ഉണ്ടെങ്കിൽ 500 രൂപയ്ക്ക് അടിച്ച കുഴപ്പമില്ല. പൈസ കിട്ടി 200 രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിച്ചാ മതി. പെട്രോൾ അടിച്ചു, നമുക്കിനി നേരെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവാം. ഓ ഗായ്സ്, വണ്ടിക്ക് പണി കിട്ടി ഗായ്സ്, വണ്ടി ടയർ പഞ്ചറായി ഗായ്സ്. ഇവിടെ അടുത്തവിടെ ഒരു പഞ്ചറൊട്ടിക്കുന്ന കട ഉണ്ടെന്നാണ് പറഞ്ഞത്. നല്ല സമയം, 20 മുകളിലോട്ട് പോകാൻ പറ്റില്ല, ഫുൾ എയറും ഫുൾ കാലിയായിട്ടുണ്ട്. ആ അതുകൊണ്ട് ഇവിടെ ഒരു പഞ്ചർ കട ഉണ്ട് ഗായ്സ്, രക്ഷപ്പെട്ടു. ചേട്ടോ, പഞ്ചറൊട്ടിക്കോ ഇല്ലേ? വെരി ഗുഡ്. ഗൈസ് പണിപ്പാളി ഗൈസ്, ഞാൻ ഇവിടെ ഇറങ്ങിയ ഗൈസ്, അടുത്ത കട നോക്കാം, അവിടെ പഞ്ചർ ഒട്ടിക്കൂലെന്നാണ് പറഞ്ഞത്. എന്തായാലും കൊള്ളാൻ നല്ല സമയമാണ്. ഇവിടെ അടുത്ത് എവിടെ ഒരു കട ഉണ്ടായിരുന്നു, കട വണ്ടി ഒന്നാമത് ട്യൂബ്ലെസ് പോലും ഇല്ല,
ട്യൂബാണ്. ഇതേ നേരെ ഓടിക്കാൻ പറ്റില്ല, നമ്മുടെ റിം കംപ്ലൈൻ്റ് ആവും. ഗൈസ് അടുത്ത പഞ്ചർ കട എത്തിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഇവിടെ ചോദിച്ചു ആ ബാക്ക് വീല് പഞ്ചർ ഒട്ടിക്കോ. ഓക്കെ ഇവിടെ അടുത്ത് എവിടെ ഉണ്ട്? ഗൈസ് തേഞ്ഞു ഗൈസ്, അവിടെ പഞ്ചർ ഒട്ടിക്കില്ല. ഇത് വർക്ക്ഷോപ്പിൽ നമ്മൾ ഇതിൻ്റെ വീൽ ഇളക്കണം, അതാണ് ഈ എ ബി എസ് വണ്ടിയിലേക്ക് കുഴപ്പം. പഞ്ചറായി കഴിഞ്ഞ ടാസ്കാണ്. അടുത്ത കട നമുക്ക് തപ്പി തപ്പി ചോദിച്ചു പോ. ഓ തന്നു ഗൈസ് തന്നു. ഈ മെയിനായിട്ടുള്ള റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കിനൊക്കെ ഉള്ള ഒരു കുഴപ്പമാണ്, വണ്ടി ബാക്ക് വീല് പഞ്ചറായി കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ അവർ ഇളക്കില്ല. അതായത് നമ്മുടെ പഞ്ചർ ഇടയിലൊന്നും അവർ ഇളക്കില്ല, നമ്മൾ ഇളക്കിക്കൊണ്ട് കൊടുക്കണം. അതാണ് ഒന്നാമത്തെ കേസ്. ഇളക്കണ സ്ഥലങ്ങളും ഉണ്ട്, പക്ഷേ ഇവിടെ ഉള്ളിടത്തെല്ലാം അവർ മറ്റേ സാധാ വണ്ടികൾ മാത്രം അവർ പഞ്ചർ ഒട്ടിക്കും. അതാണ് ഇപ്പോഴത്തെ വിഷയം. ആ ഇവിടെ അടുത്തെവിടെയെങ്കിലും കട കാണും. എന്തായാലും ഇപ്പോൾ തന്നെ ഒരു 5-6 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഇതിൻ്റെ ബാക്ക് നല്ല രീതിയിൽ തെന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു കട ഉണ്ട്, ഇവിടെ ചോദിച്ചോളൂ. ചേട്ടാ ബാക്ക് വീലാണ് പഞ്ചറായ? ഓ വീലിളക്കോ ഇവിടെ. ഓ ഫ്രണ്ട്സ് കട കണ്ടിട്ടുണ്ട്. ഒരു തുള്ളി ഏറുകയില്ല, ഫുൾ ഏറും പോയി. ഫ്രണ്ട്സ് അങ്ങനെ പഞ്ചറടം ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സാധനമാണ് നമ്മളെ ടയറിനകത്ത് കയറിയത്. കുറേ ചെറിയ ആണിയാണ് കയറിയത്. കണ്ട കണ്ട ചേട്ടൻ അവിടെ പഞ്ചർ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാ വെച്ചോ, പോകുമ്പോൾ മരത്തിലെല്ലാം അടിക്കും. ഒട്ടിച്ചാൽ നിൽക്കുമല്ലോ ചേട്ടാ, ഒട്ടിച്ചാൽ നിൽക്കുമല്ലോ പഞ്ചർ. ഇങ്ങനെ പോണ വഴിക്ക് നമുക്ക് പഞ്ചർ ഒട്ടിച്ചിട്ട് വണ്ടി ഫുള്ള് തുരുമ്പ് കയറിയിരിക്കും.
ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പാവപ്പെട്ട എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഇനിയും നല്ല കിടുക്കം വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. ശരി, പിന്നെ എല്ലാം പറഞ്ഞാലോ.